ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാടായ കൊല്ലം ജില്ലയിൽ പുനലൂർ തന്നെയാണ്. അതായത് പുനലൂരിൽ നിന്ന് നമ്മൾ ഈ ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രിസ്മസിന് സ്വാന്തനം എന്ന് പറയുന്ന ഒരു പദ്ധതിയെപ്പറ്റി, അതായത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സഹായങ്ങളും ഡ്രസ്സുകളും ഫുഡ് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്ററിൽ എൻ്റെ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പുനലൂർ സാംസ്കാരിക സമിതി. അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നി കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എ കെ നസീർ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാണ് നസീറൊക്കെ. പുനലൂർ സാംസ്കാരിക സമിതി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അതാണ്ട് ഇത് നമ്മുടെ വണ്ടിയാണ്. നസീർക്ക വരൂ, കയറി വാ, ഇപ്പുറത്ത് വാ. ഇതാണ് നസീർക്ക. നമസ്കാരം. അപ്പോൾ മിക്കവാറും വീഡിയോ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നസീറൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ നസീറൊക്കെയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഇടാ ഞാൻ വർഷങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാന്തനം, അതായത് ഇങ്ങനെ പാവങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി അല്ലേ കാര്യങ്ങളെല്ലാം ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ നിരവധി ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളാണ്. ഇന്ന് തന്നെ ഞങ്ങളിങ്ങോട്ട് വരാനെത്തും ഒന്ന് രണ്ട് കാര്യങ്ങളെല്ലാം പരിഹരിച്ചാണ് വരുന്നത്. ഇതുവഴി വന്നാലും ഇക്ക ഇങ്ങ് വിളിക്കുക, ഇക്ക ഇങ്ങോട്ട് നിൽക്കണ ഒരു കാര്യമുണ്ട് സംസാരിക്കാനെന്ന് പറഞ്ഞു. ഇക്ക നമ്മുടെ പദ്ധതിയെ പറ്റി ഒന്ന് പറഞ്ഞേ, വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. അതായത് കഴിഞ്ഞ 4-5 വർഷങ്ങളാണ്, ഇപ്പോൾ 5-ാമത്തെ വർഷമാണ്. നമ്മൾ പക്ഷേ അതിന് വലിയൊരു പബ്ലിസിറ്റി കൊടുക്കാറില്ല. കാരണം നമ്മൾ ഇടം കൈ വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയാൻ പാടില്ല എന്നുള്ള പാഠം പഠിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പുനലൂർ സാംസ്കാരിക സമിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ അറിയാമെന്നുള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനുള്ള ആഗ്രഹമുള്ളത് കണ്ട് മനസ്സിലാക്കി നമ്മളെല്ലാ പ്രാവശ്യം അല്ലാതെ തന്നെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മളെ വിളിച്ച് നമ്മൾ വീടുകളിൽ പോയി കളക്ട് ചെയ്തൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം എറണാകുളത്തൊന്നും അതുകണക്ക് തന്നെ എന്തിനു പറയുന്നത് തൃശ്ശൂർ, വയനാട് ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് എന്നെ നേരിട്ട് തന്നെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ട് ബസ്സിൽ ആ സാധനം പുനലൂർ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. വളരെ സന്തോഷമാണ് സത്യത്തിൽ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം പദ്ധതി തുടങ്ങി നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് ഓണമൊക്കെ അടുപ്പിച്ചുള്ള സമയം, കൊറോണയൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എന്നാലും ഇപ്പോൾ ഒരു ഇടവേള കഴിഞ്ഞ് നമ്മളെല്ലാവരും റോഡിലെ ടൗണുമായി ബന്ധപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്മസിൻ്റെ പിറ്റേന്ന് അല്ലേ, ക്രിസ്മസിൻ്റെ പിറ്റേന്ന് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് രണ്ട്, അതായത് യൂട്യൂബ് വ്ളോഗറും ഫേസ്ബുക്കിനകത്ത് ഒരു വ്ളോഗറൊന്നും അല്ല ഞാൻ, ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പച്ചക്ക് പറയുന്ന രീതി വ്ളോഗറൊന്നും അല്ല, പക്ഷേ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്ത് നോക്കണം. വ്ളോഗറല്ല, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നന്മ ഇത്, അതൊരു നന്മ പ്രവൃത്തിയായിട്ട് തന്നെ കണക്ക് കൂട്ടുന്നു. അപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് അറിയാമല്ലോ. അപ്പം നമ്മുടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന തന്നെ നമ്മുടെ പുനലൂർ രാധാസിൻ്റെ മുമ്പിൽ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ രാധാസ് കാണിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇവിടുന്നാണ് ഇന്ന് കളക്ഷൻ ഏറ്റെടുക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതലാണ് നമ്മൾ അത് ഏറ്റെടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരുടെ വണ്ടിക്കകത്ത്, ഞങ്ങൾ അഭിരാം സുന്ദറിൻ്റെയും പുനലൂർ സാംസ്കാരിക വണ്ടിക്കകത്ത് ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ പോയി. അപ്പം യൂട്യൂബറായ അഭിരാം സുന്ദറിൻ്റെ പേരിൽ തന്നെയാണ് ആ യൂട്യൂബ്, അതുകൊണ്ട് അഭിരാം സുന്ദർ എന്ന് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു നന്മ പരിപാടി ഞങ്ങളുടെ കൂട്ടത്തിൽ ബാക്കിയുള്ള പിള്ളേർ സെറ്റ് എല്ലാവരും ചേർന്ന് ഞങ്ങൾ ക്രിസ്മസിൻ്റെ പിറ്റേന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ നിങ്ങൾ തരുന്ന എന്ത് സാധനം, ഒരു തേങ്ങയാണെങ്കിൽ പോലും അത്, നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പച്ചക്കറി, ഒരു വെണ്ടയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ ഒരു വെണ്ടയ്ക്കെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ പുനലൂർ സാംസ്കാരിക സമിതിയിലോ അഭിരാം സുന്ദറിനോ ഞങ്ങൾ രണ്ടുപേരെ മൊബൈൽ ഫോണിനകത്ത് വെച്ചേക്കും. നിങ്ങൾക്ക് പുനലൂർ പട്ടണത്തിൽ ഏത് സ്ഥാപനത്തിൽ വെച്ചാൽ ടി വി എക്സിലെ എവിടെ നിങ്ങൾക്കറിയാമോ അവിടെ കൊടുത്തിട്ട് പോയാൽ മതി, ഞങ്ങൾ അവിടെ വന്നത് കളക്ട് ചെയ്തോളാം. ഞങ്ങളെ നേരിട്ട് കാണണമെന്നില്ല, ഞങ്ങളുടെ ഫോൺ നമ്പറും എൻ്റെ പേരും എഴുതിയിരുന്നാൽ മതി. ഏത് മുറുക്കാങ്കട ആയാലും വള്ളികട ആയാലും കൊച്ചുകട ആയാലും സിനി ഈവൻ സ്വർണ്ണക്കടയാണെങ്കിൽ പോലും അവിടെ വെച്ചാൽ ഞങ്ങളത് വന്ന് കളക്ട് ചെയ്തോളാം. നിങ്ങൾക്കൊക്കെ ആവശ്യത്തിന് ഇടാൻ നമുക്കെല്ലാവർക്കും അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ നമ്മൾക്ക് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു നേരത്തെ പഴങ്ങഞ്ഞു പോലും കഴിക്കാൻ കിട്ടാത്ത, പഴഞ്ചോറ് പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ടൗണിലാണ്, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ടൗണിലാണ് ജീവിക്കുന്നത്. നമ്മൾ ടൗണ് വിട്ട് ഉൾഗ്രാമങ്ങളിൽ, അതായത് വനത്തിൻ്റെ സൈഡുകളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് അച്ചൻകോവിൽ, അമ്പനാട്, അതുകൊണ്ടൊക്കെ തന്നെ സഖീസീമ, റോസുമല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടി കൊച്ചു കുടിലിനകത്ത് ഉരുൾപൊട്ടിലൊക്കെ വരുമ്പോൾ എന്തുമാത്രം വിഷമിക്കുന്ന, ഒരു ചെറിയ ചാറ്റ മഴ ചെയ്താൽ ഉറങ്ങാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ നേരിട്ട് കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തിലൂടെയാണ് ഈ ഒരു സ്വാതന്ത്ര്യം എന്ന ഈ ഒരു നന്മ പ്രോഗ്രാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൂടി ഞങ്ങൾ ചെയ്യുകയാണ്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, ഈ മാസമൊന്നുമില്ല, അടുത്ത മാസം നിങ്ങൾക്ക് എപ്പോഴൊക്കെ കണ്ടിന്യൂസ് നമ്മളങ്ങോട്ട് ഈ ഒരു പ്രോഗ്രാമായിട്ട് പോവുക, അതെ, നിങ്ങളുടെ കയ്യിൽ എപ്പോഴൊക്കെ ഇതണക്കുള്ള സാധനങ്ങൾ അധികം വരുന്നോ അത് ഇന്നൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുനലൂർ സാംസ്കാരിക സമിതിയോ അഭിരാം സുന്ദറിനെയോ വിളിച്ചാൽ ഞങ്ങളുടെ ടീമിനെ അവിടെ ആരെങ്കിലുമൊക്കെ ഞങ്ങളോടൊന്ന് അത് കളക്ട് ചെയ്തിരിക്കും. അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ, അതാണ്ട് ഇവർക്കൊക്കെ അറിയാം.
ചേച്ചിമാർക്കൊക്കെ അറിയാം. ഞങ്ങളൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത മുനിസിപ്പാലി ഞങ്ങളുടെയൊക്കെ സഹോദരിമാരാണ്. ഇതിനൊക്കെയുള്ള ഒരുപാട് പാവപ്പെട്ടവരെ ഞങ്ങൾ എല്ലാ വർഷവും സഹായിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. അത് പുനലൂർ രാധാസിന് മുമ്പിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കൊക്കെ ഒരു നിങ്ങളുടെ എല്ലാ വസ്ത്രത്തിൽ നിന്ന് ഒരു വസ്ത്രം അല്ലേ, ഏതെങ്കിലും അളവ് അധികമൊന്നുമില്ല, ഒരു വസ്ത്രം. ഇത്ര രൂപ തരണോന്നോ ഇത്ര വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ പുതിയ സാധനങ്ങൾ തന്നെ തരണോന്നോ അങ്ങനെ ഒന്നും നമ്മൾ ഇതിൽ പറയുന്നോ ചോദിക്കുന്ന ഒന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്ന സംഭവം എന്ത് ചെറുതായാലും വലുതായാലും എന്തായാലും നമ്മളത് സ്വീകരിക്കുന്നതായിരിക്കും അല്ലേക്കാ. അതെ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇത് കഴിഞ്ഞവിടെ ഞങ്ങളൊരു നല്ലൊരു സംരംഭമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങളുടെ എല്ലാം ഷെയർ ചെയ്യും. കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ ഒരു യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഞങ്ങൾ വന്ന് പറയുന്നത് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, ഇത് അതായത് ജനങ്ങളെല്ലാവരും ഏറ്റെടുത്ത രണ്ട് ഒരു പിന്നെ അബ്രഹാം സുന്ദറിൻ്റെ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ ഏറ്റെടുത്തിട്ടുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇല്ലാത്തവരായിട്ട് ആരും ഇന്ന് ഇല്ല, ലോകത്തെ ഇല്ല. ആ ഒരു സ്ഥിതിക്ക് നമ്മുടെ ഫേസ്ബുക്ക് പരമാവധി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു നമ്മുടെ തോന്നലാണ്. കാര്യം നമ്മളൊക്കെ വളർന്നു വന്ന ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതാണ്ട് ഈ ഡ്രസ്സ് വരും വല്ലവരൊക്കെ മേടിച്ച് തരുന്ന എടുക്കുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരുപാട് രീതിയിൽ ഇതിന് എന്തോരും കൊടുക്കാൻ ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഇല്ലാത്ത എത്ര പേരുകൾ ഒരുപാട് അടുത്തുകളിൽ താമസിക്കുന്നുണ്ട്. അന്ന് അത്രയും ഒരുപാട് വലിച്ചു നേടുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങൾ വളരെ വ്യക്തമായ തെളിവുകളോട് തന്നെ എല്ലാത്തിനും ഞങ്ങൾ വീഡിയോ കാണിക്കും. ആർക്കും അവകാശപ്പെടാം ഞങ്ങൾ ചെയ്യുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കാം. കാര്യം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് കാണിക്കാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടായത്. കാര്യം ഒരു വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ സംശയം തോന്നി. ഇവര് ഇതിൽ പറയുന്നുണ്ട് സംഭവമൊക്കെ കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ. തെളിവെന്തി ഞാൻ തന്നെ ഇക്കോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും അറിഞ്ഞിട്ടില്ല ഇതുവരെ. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാറുള്ളൂ, അതല്ലേ എന്റെ സാംസ്കാരം ഓഫീസിൽ. ഞാൻ ചോദിച്ചപ്പോഴാണ് ഇത് സോഷ്യൽ മീഡിയയിലൊന്നും ഇക്ക ഇട്ടിട്ടില്ല ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം ആൾക്കാരുടെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മേടിക്കുന്നൊക്കെ പറച്ചിലേ ഉള്ളൂ, കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയല്ല, ഇതിന് തെളിവുണ്ടായിരിക്കും. ഞങ്ങൾ ക്രിസ്മസിന്റെ അടുത്ത ദിവസം ഇത് കൊണ്ട് പോയി നമ്മൾ കൊടുക്കുന്നിടത്ത് എല്ലാം നമ്മൾ വിഷ്വലി ഷൂട്ട് ചെയ്ത് കാര്യങ്ങളുണ്ടായിരിക്കും. പോകുന്ന വഴിക്കായാലും ഇങ്ങനെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ വിളിക്കുക, എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഇപ്പൊ ഞങ്ങൾ പോകുന്ന റൂട്ട് ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ആ റൂട്ടിലുള്ള വീടുകളിൽ നിന്നെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കളക്ട് ചെയ്യും. അല്ലെങ്കിൽ പുനലൂരോട് നമുക്ക് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. കാരണം നമുക്ക് അവിടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. അപ്പൊ ഇതിനകത്ത് പങ്കാളിയാവുക, നിങ്ങൾ എല്ലാവരും പങ്കാളിയാവുക. പരമാവധി ഞങ്ങൾ രണ്ടുപേരും മാത്രം ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല, നമ്മുടെ സബ്സ്ക്രൈബർമാർ മുഴുവനും ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ എല്ലാ ഫോളോവേഴ്സും എല്ലാവരും ചെയ്തിട്ടുള്ള എല്ലാവരും ഈ ഒരു പങ്കുചേരണോ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ, ഈ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അറിയാലോ പുലർ സംസ്കാരം സംബന്ധിക്കാത്ത ഇനിയുള്ള നാളുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ അബ്രഹാം സുന്ദർ കാണും. നിങ്ങൾ അതുകൊണ്ട് സംസ്കാരം സംബന്ധിക്കാത്തുള്ളവരും അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബർ ആവണം. അത് അവൻ്റെ ഇവൻ്റെ യൂട്യൂബ് ഒരു ലിങ്ക് ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഇതിൻ്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിടുന്നുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് തന്നെ സംസ്കാരത്തിൻ്റെ പേജിൻ്റെ കാര്യം അറിയാമല്ലോ, ഫോളോ ചെയ്യുക. ഒരുപാട് ഞങ്ങൾക്കെല്ലാം പ്രവാസികൾക്കും പട്ടാളക്കാർക്കും നമ്മുടെ സംസ്ഥാനം വിട്ട് പോയിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും നമ്മുടെ സംസ്ഥാനം വിട്ട് അടുത്ത സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഒരു മെച്ചലോട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പുനലൂർ രാധാസിൽ നിന്ന് തുടങ്ങേണ്ട. രാധാസിനെ വരുമ്പോൾ നിങ്ങൾ പരസ്യമാണെന്ന് വിചാരിക്കേണ്ട. ഒരുപാട് ഏതൊരു കാര്യത്തിനും നമ്മൾ ചെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, പറഞ്ഞിട്ടില്ല. എനിക്കത് ആദ്യമൊക്കെ ഞാൻ ഒരുപാട് എന്താ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ആ ഒരു കാര്യങ്ങൾക്ക് ഞാൻ ഒന്നിനും പോകാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളെ മനസ്സിലാവുന്നത്. ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് എന്ത് കാര്യത്തിനും രണ്ട് ഇന്നിട്ട് സ്വീകരിച്ചിട്ടുള്ളവരാണ് പുനലൂക്കാരെ പോലെ തന്നെ പുല്ലൂർ ആദാസ്. അതുകൊണ്ട് ഇവിടുന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ തുടക്കം. അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവുക. ഞങ്ങൾ യാത്ര തുടങ്ങിയാണ്, സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് പുല്ലൂർ സംസ്കാരം നമ്മുടെ ഓഫീസിൽ വെക്കും. ഓക്കെ, അവിടുന്നാണ് ഞായറാഴ്ച ഇടന്ന് കൊണ്ടുവന്ന് അത് പരമാവധി സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നവർ എത്തിക്കാൻ. നിങ്ങൾ ഇടാത്ത ഏതെങ്കിലും ഒരു വസ്ത്രം കൊള്ളാവുന്നതാണെങ്കിൽ തേച്ച് കഴുകി വൃത്തിയായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കണം. ഒരിക്കലും ചുരുട്ടിക്കൊണ്ട് വരുന്നതോ ഇടാൻ പറ്റാത്തതോ ആയിട്ടുള്ള വീട്ടിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കാം, എന്നാൽ അവർക്കും കൊടുത്തും ഒഴിവാക്കാം. അങ്ങോട്ട് ചിന്ത ആർക്കും ഉണ്ടാവരുത്. നിങ്ങളിടുന്ന വസ്ത്രം അതെ സമ്മാനമായിട്ട് കൊണ്ടു കൊടുക്കുക. അവർക്ക് മനസ്സ് നിറഞ്ഞത് സ്വീകരിക്കണമെങ്കിൽ എന്താണ് നമ്മൾ അത്രയും നല്ലതായിട്ടെങ്കിലും അളവൊന്നുമില്ല. കുഞ്ഞു പോലെ 60 65 70 വയസ്സുള്ള ആർക്കും എന്ത് വെള്ളം തരാം. ഓക്കെ, അപ്പോൾ ബൈ.